അങ്ങനെ നമ്മൾ മലബാറുകാർക്കും ഒരു ലുലുമാൾ വരികയാണ് കേട്ടോ. രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പം ഇതിൻ്റെ ഉദ്ഘാടനമാണ്. സാധാരണ ലുലുമാൾ കാണാനും അതിനുള്ളിൽ കയറാനൊക്കെ നമ്മൾ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പോകുന്ന ഒരവസ്ഥ മാറിയിട്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഇങ്ങനെയുള്ള ഒരു ജില്ലകളിലുള്ള ആളുകൾക്കൊക്കെ ഇനി കോഴിക്കോടുള്ള മാങ്കാവിനടുത്തുള്ള നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ അവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ലുലുമാളിലേക്ക്. ഇനി അങ്ങോട്ട് അത്രയും ദൂരമൊന്നും പോകണ്ട, നമുക്ക് കോഴിക്കോടുള്ള ഈ ഒരു ലുലുമാളിൽ തന്നെ പോവാം. അത്യാവശ്യം നല്ല വലിയൊരു ലുലുമാൾ തന്നെയാണ് വരുന്നത്. 20 ഏക്കർ സ്ഥലത്താണ് ഇത്രയും വലിയ ലുലുമാൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 3.6 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ മലബാറുകാർക്ക് വേണ്ടി നമ്മുടെ യൂസഫ് അലി സാറ് ലുലുമാൾ ഒരുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന റോഡ് ഇതുവഴിയാണ് രണ്ട് സൈഡിൽ നിന്നും ആളുകൾ വരുന്നത്. അതായത് ലുലുമാൾ വരുന്ന സമയത്ത് ഈ തിരക്കായിരിക്കില്ല. സാധാരണ നിങ്ങൾക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ലുലുമാൾ വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ മാങ്കാവിൽ ഇവിടെ ലുലുമാൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് അത്യാവശ്യമല്ല, നല്ല രീതിയിൽ കൂടും. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു പിടിയില്ല. ഞാനവിടെ പോയ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വയനാട് നിന്ന് വരുന്നവരൊക്കെ കുന്നമംഗലം വഴി അങ്ങനെ അങ്ങ് കയറി കഴിഞ്ഞാൽ അവിടെ ഏകദേശം ബ്ലോക്കാവും. പിന്നെ മലപ്പുറത്തുള്ളവരും കോഴിക്കോട് ആ ഒരു സൈഡിലുള്ളവരൊക്കെ മറ്റേ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഏകദേശം ബ്ലോക്കാവും. അപ്പോൾ അതെങ്ങനെ ലുലുമാളിൽ കയറുന്ന സമയത്ത് എല്ലാവരും വണ്ടികൾ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടും. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുക എന്ന് ഒരു പിടിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് ദൂരെ നിന്നൊക്കെ പാലം വരുമായിരിക്കും ഈ മാളിലോട്ട്. ഇപ്പോൾ എറണാകുളത്ത് ലുലുമാൾ വന്ന സമയത്ത് മെട്രോ ഒന്ന് ഡയറക്റ്റ് നമ്മൾ ലുലുമാളിലൊക്കെ കയറാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തെങ്കിലും സംവിധാനം വരുമായിരിക്കും. നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഉള്ളിൽ. നമുക്കിവിടുന്ന് നോക്കുമ്പോൾ കാണാം, ആ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പാർക്കിംഗ് വണ്ടികൾക്ക് കയറാനുള്ള ഒരു വലിയ ഏരിയ ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ലുലുമാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PVR തിയേറ്റർ 8 സ്ക്രീനെങ്കിലും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനിയിപ്പം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ ആയിട്ട് ഇവിടെ മാറും. നമ്മൾ സാധാരണ മറ്റുള്ള ഇതിലൊക്കെ എന്താ പറയുക, മാളിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന തിരക്കിനേക്കാൾ ഇരട്ടി തിരക്ക് ഈ ഒരു മാളിലുണ്ടാവും. കേരളത്തിൽ എവിടെ ലുലുമാൾ വന്നു കഴിഞ്ഞാലും ദൂരെയൊക്കെ പോയിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരു തവണയെങ്കിലും എറണാകുളത്തെയും തിരുവനന്തപുരത്തേക്കുള്ള ലുലുമാൾ നമ്മൾ കാണാൻ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ലുലുമാൾ വരുന്ന സമയത്ത് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പോകുന്നവരായിരിക്കും. ഇതിൻ്റെ ചിലവ് കേട്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഏകദേശം 100 കോടിയാണ് നമ്മുടെ മലബാറുകാർക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഈ ലുലുമാളിൻ്റെ ചിലവെന്ന് പറയുന്നത്. 2023, അതായത് ഈ വർഷം ഡിസംബറിലാണ് ലുലുമാൾ ഓപ്പൺ ആക്കുന്നത്. ഉദ്ഘാടനം തന്നെ ഗംഭീരമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മലബാർ ഏരിയയിൽ ഇത്രയും വലിയ ലുലുമാൾ ആദ്യമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ഘാടനം ഗംഭീരമായിരിക്കും. അപ്പോൾ കോഴിക്കോടിൻ്റെ അവസ്ഥ തന്നെ മാറാൻ പോവുകയാണ്. ഒരു തിരക്കുള്ള, സാധാരണ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള സ്ഥലം പലരും കണ്ടിട്ടുള്ളത് ബീച്ചായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ നല്ല തിരക്കുള്ള മാളെന്നൊന്നും പറയാൻ കോഴിക്കോട് എവിടെയില്ല. അപ്പോൾ ലുലുമാൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ തന്നെ തീർച്ചയായിട്ടും മാറും. നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡ് ഈ ഒരു തിരക്കും കാര്യങ്ങളും ആയിരിക്കില്ല ലുലുമാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഏകദേശം 3 ഫ്ലോറിലാണ് ലുലുമാൾ ഒരുങ്ങുന്നത്. ഇവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ, ഏറ്റവും ടോപ്പിലായിരിക്കും ഗെയിമും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്.